നമസ്കാരം മുസ്ലിം പേരുകളിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെ മരണം ആഘോഷിക്കുന്നു എന്ന് വ്യാജ പ്രചരണം കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് സ്വദേശി ഫൈസലിന്റെ ഫെമീന കെ എന്ന എഫ് ബി അക്കൌണ്ടിലെ ഫോട്ടോ ഉപയോഗിച്ച് അനസ് മുഹമ്മദ് വിളയിൽ എന്ന പേരിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാണ് പ്രചരണം സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ മരണം ആഘോഷിക്കുന്ന ഈരാറ്റുവെട്ടക്കാരൻ ജിഹാദി എന്ന പേരിലുള്ള പ്രചാരണത്തിന്റെ കള്ളി പുറത്തായി തീവ്ര ക്രിസ്ത്യൻ ഹിന്ദു പ്രവർത്തകരാണ് വ്യാജ പ്രചരണത്തിന് പിന്നിലെന്നാണ് ആരോപണം സംഭവത്തിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും കണ്ണൂർ എസ് പിക്കും സൈബർ സെല്ലിനും ഫൈസൽ പരാതി നൽകി ഫേസ്ബുക്കിൽ നിന്നെടുത്ത ഫോട്ടോയാണ് വ്യാജ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ഫൈസലിന്റെ മക്കളുടേതട ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തതായും പരാതിയിൽ പറയുന്നു വ്യാജ പ്രചാരണം കൊടുമ്പിരി കൊണ്ടതോടെ ഫൈസലിന് നാട്ടിൽ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ് നാട്ടുകാർക്ക് സത്യം അറിയണമെന്നില്ലല്ലോ എന്നും ഫൈസൽ പറയുന്നു അവർ തങ്ങളെ കാണുന്നത് കുറ്റക്കാരായാണ് എൻ്റെ പേര് ഫൈസൽ എന്നാണ് മകളുടെ പേര് ആണ് ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തത് ഫെമിന കെ എന്നതായിരുന്നു അക്കൗണ്ട് എന്നും ഫൈസൽ പറഞ്ഞു ഫെമിനയുടെ അക്കൗണ്ടിൽ നിന്നെടുത്ത ചിത്രം ഉപയോഗിച്ചാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് സൗദിയിൽ ജോലി ചെയ്യുന്ന ആളെന്ന് പറഞ്ഞായിരുന്നു വ്യാജ പ്രചരണം നടത്തിയത് പതിനേഴ് വർഷമായി നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്നയാളാണ് താനെന്ന് ഫൈസൽ പറയുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് വ്യാജ പ്രചാരണം കണ്ടത് ഡിസംബർ പത്തിനാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഫൈസൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സന്ദേശം ഇങ്ങനെയാണ് അനസ് മുഹമ്മദ് വിളയിൽ എന്ന ഈരാറ്റുവേട്ടക്കാരനായ ഈ എസ് ഡി പി ഐ കാരനെ അറസ്റ്റ് ചെയ്യുക അള്ളാഹുവിൻ്റെ ശിക്ഷ തുടങ്ങിയെന്ന് അനസ് മുഹമ്മദ് എസ് ഡി പി ഐ ഈരാറ്റുപേട്ട എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സംയുക്ത സൈനിക ജനറൽ മേധാവി ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് പതിനൊന്നിന് എന്ന് ഞാൻ ഇട്ട പോസ്റ്റിൽ വന്ന കമൻറ്റാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ തുടങ്ങി എന്നുള്ളത് ഈ പിതൃശൂന്യ രാജ്യദ്രോഹി ഈരാറ്റുപേട്ടയിലെ എസ് ഡി പി ഐ പ്രവർത്തകനാണ് ഇവൻ ഇപ്പോൾ സൗദിയിലെ റിയാദിലാണ് ജോലി ചെയ്യുന്നത് അള്ളാഹു അക്ബർ എന്ന് ആദ്യ കമൻ്റ് കമൻ്റിട്ട് എനിക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ച ഈ ജിഹാദി ഇങ്ങനെ പറഞ്ഞു തന്നു അടുത്ത പത്ത് വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ കേരളം ഞങ്ങളെടുക്കും അന്ന് ഹലാൽ അല്ലാതെ ഇവിടെ ഒന്ന് കാണുകയില്ല ഹലാൽ നിന്നെയൊക്കെ തീറ്റിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മിസൈനിക മേധാവിയുടെ കോപ്റ്റർ അപകടത്തിൽപ്പെട്ട് കത്തിയമർന്നു എന്ന പോസ്റ്റിന്റെ അടിയിൽ ഈ രാജ്യദ്രോഹി കുറിച്ചു അള്ളാഹുവിൻ്റെ ശിക്ഷ തുടങ്ങിയെന്നാണ് ഇവനെ അറസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആന്റി ടെററിസം സൈബർവിംഗ് ആരംഭിക്കുക തന്നെ ചെയ്യും ഇവനെ പോലുള്ള രാജ്യദ്രോഹികൾക്കുള്ള ശിക്ഷ ഇവിടുത്തെ നീതിപീഠങ്ങൾ നിശ്ചയിക്കട്ടെ ഇവൻ ഇന്ത്യൻ പൗരത്വം ഇനി ആവശ്യമില്ല എസ് ഡി പി ഐ പ്രവർത്തകനായ ഇവന്റെ വാക്കുകൾ എസ് ഡി പി ഐ എന്താണെന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ ഇടയാക്കി കഴിഞ്ഞു ഏറെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു ഇന്ത്യയ്ക്ക് പുറത്തുള്ളതിനെക്കാൾ ശത്രുക്കൾ അകത്താണുള്ളതെന്ന് ഏതായാലും ഫൈസലിനെപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന തന്നെ വെറുതെ വിടണമെന്നാണ് ഫൈസലിൻ്റെ അഭ്യർത്ഥന